ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്ലെയർ ഓഫ് മൂവീസ്. സോ ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് ബേസിലസ് ജോസഫ് നായകനായി വന്നിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായ ജയ 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 ഹേ എന്ന ചിത്രത്തിൻ്റെ റിവ്യൂ പങ്കുവയ്ക്കാനാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. സോ ചിത്രത്തിൻ്റെ ആദ്യ പോസിറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചിത്രത്തിൽ ദർശന രാജേന്ദ്രൻ്റെ പ്രകടനം തന്നെയാണ് അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചിത്രത്തിൻ്റെ ഒരു പോർഷൻ തൊട്ട് ചിത്രത്തിൻ്റെ അവസാനം വരെ പുള്ളിക്കാരി മരിച്ചഭിനയിക്കുമായിരുന്നു. ഒരുപാട് സീൻസ് ഉണ്ട് തിയേറ്ററിൽ നിന്ന് കയ്യടിക്കാനും ക്ലാപ്പടിക്കാനും ഒരുപാട് സീൻസ് ഈ ചിത്രത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ചിത്രം തിയേറ്ററിൽ മിസ് ചെയ്യാതിരിക്കുക, അതെടുത്ത് പറയുന്നൊരു കാര്യമാണ്. പുള്ളിക്കാരി എന്തായാലും സൂപ്പറായിട്ട് ഈ ചിത്രത്തിൻ്റെ അഭിനയിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഞാൻ പറയാമല്ലോ, എടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ബേസിൽ ജോസഫ് ആണെങ്കിൽ ശരി, മഞ്ജു പിള്ളയാണെങ്കിൽ ശരി, എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് ഈ ഒരു ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ചിത്രത്തിൻ്റെ രണ്ടാമത്തെ പോസ്റ്റ് വന്നത് ഡയറക്ഷൻ വിപിൻ ദാസാണ് ഈ ഒരു ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരനൊരു കൈയടി അർഹിക്കുന്നത് തന്നെയാണ്. കാരണം ആ ഒരു ടോപ്പിക്കിനെ പുള്ളിക്കാരൻ നന്നായിട്ട് ഈ ഒരു ചിത്രത്തിൽ എൻഗേജിംഗ് ആയിട്ട് കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഈ ഇതുപോലത്തുള്ള കണ്ടൻറ്റൊക്കെ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ ബോറടിയായിട്ട് തോന്നാം, ബട്ട് ഈ ഒരു ചിത്രത്തിൽ അവർ നന്നായിട്ട് ഈ ഒരു കണ്ടൻറ്റ് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില സ്പോട്ട് കോമഡീസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഒരുപാട് ചിരിക്കാനുണ്ട് ഈ ചിത്രത്തിൽ, അത് എടുത്തു പറയുക. കാരണം ഈ ഇടയ്ക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ ഇത്രയും ചിരിച്ചൊരു സിനിമ വേറെ കണ്ടിട്ടില്ല. കാരണം ഇത് അത്ര കോമഡി ഉണ്ട് ചിരിക്കാൻ. അതുപോലെ തന്നെ കഴിഞ്ഞ ഈ ഒരു സമയം എടുത്ത് നോക്കുകയാണെങ്കിൽ മാസ് എന്ന് പറഞ്ഞു വന്ന ഒരുപാട് ചിത്രങ്ങൾ കണ്ടു, പലതും ഫ്ലോപ്പായി പോയി. പക്ഷേ ഇത് ക്ലാസ് എന്ന് പറഞ്ഞൊരു ചിത്രമാണ്, പക്ഷേ ഇതൊരു മാസ് ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അത് ഞാൻ ബാക്കി കൂടുതലൊന്നും പറയുന്നില്ല. അത് കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലായിപ്പോൾ. ചിത്രത്തിൻ്റെ അടുത്തൊരു പോസ്റ്റ് എന്ന് പറഞ്ഞത് ചിത്രത്തിൻ്റെ മ്യൂസിക്കും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ തന്നെയാണ്. കാരണം ഓരോ സീൻ വരുമ്പോൾ ആ സീനിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോൾ ഈ ഒരു സീൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ലെവൽ ഇത്രത്തോളം പോകും. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും മ്യൂസിക്കിനൊക്കെ ഉണ്ട്. ഓരോ സീനിലെയും മ്യൂസിക് കയറി വരുമ്പോൾ നമുക്ക് എന്തോ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി കൂടി വരും. അത് ഈ ഒരു ചിത്രത്തിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിന് എൻ്റാറിലായിട്ട് ഒരു കൈയടി കൊടുക്കേണ്ടത് തന്നെയാണ്. സോ ചിത്രത്തിൻ്റെ അടുത്തൊരു പോസ്റ്റ് വന്നത് ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ്, അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കണ്ടൻറ്റ് അത് എത്രത്തോളം മനോഹരമായി ഇവർ പ്രസൻറ്റ് ചെയ്തു എന്ന് ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ സ്ക്രിപ്റ്റ് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. സ്ക്രീൻ പ്ലേയും അതുപോലെ തന്നെ അടിപൊളിയായിട്ടാണ്. കാരണം ഈ ഒരു സമയം നമ്മൾ എൻഗേജ് ചെയ്ത് ഇരുത്തുക എന്ന് പറയുന്നത് അത്യാവശ്യം ടാസ്ക് ഉള്ളൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ചിത്രം നന്നായിട്ട് നമ്മൾ എൻഗേജ് ചെയ്ത് നമ്മളെ തിയേറ്ററിൽ നമ്മളെ പിടിച്ചിരുത്തി കാണിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. സോ സ്ക്രിപ്റ്റിന് ഒരു കൈയടി അർഹിക്കുന്നത് തന്നെയാണ്. സോ ഈ ചിത്രത്തിൻ്റെ മൊത്തത്തിലെടുത്ത് നോക്ക് ഒരു അബവ് ആവറേജ് ചിത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. തിയേറ്ററിൽ മിസ് ചെയ്യാത്ത ഒരു സിനിമ അതായിരിക്കും ഈ ഞാൻ ഈ ചിത്രത്തെക്കുറിച്ച് ചോദിച്ചാൽ പറയുന്നത്. നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി തന്നെ ഈ ചിത്രം കാണുക. ഞാൻ പറയല്ലോ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇവർ ഈ സിനിമ ചർച്ച ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക, എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ചിത്രത്തിൽ പറയുന്ന കണ്ടൻറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കാനും കൂടെ ശ്രമിക്കുക. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ കഴിയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് കമൻറ്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സോ താങ്ക് യു.